ഡിയോസ് ഈസി ആയിട്ടും എന്നാൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ പണി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. മീനില്ലെങ്കിലോ അല്ലെങ്കിൽ നോൺ വെജ് പറ്റാത്തവരോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും ഇല്ലാത്ത ടൈമിലോ ഒക്കെ വെറും മാങ്ങയും തേങ്ങയും മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറേ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, സിമ്പിൾ റെസിപ്പിയാണ് എങ്കിൽ പവർഫുള്ളാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് മുഴുവനായിട്ട് കഴിക്കാം കേട്ടോ. വല്ല ഉണക്കമീനോ അല്ലെങ്കിൽ കൊണ്ടാട്ടമുളകോ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ കുശാലായി. അപ്പോൾ നമുക്ക് വേഗം പരിപാടിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ വെളിച്ചം നമ്മൾ പെട്ടെന്ന് ചൂടാക്കിയതിന് ശേഷം ഉലുവിട്ടിട്ട് പൊട്ടിക്കണ്ടോ. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകും എരിവിനനുസരിച്ചാണ്, എരിവില്ലെങ്കിൽ രണ്ടെണ്ണ എടുത്തോളി. ഇങ്ങനെ കുരുകുന അരിഞ്ഞത് ഈ ഉലുവ പൊട്ടിയിട്ടുള്ള ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, ഇനി നമ്മൾ താളിക്കാനോ തുമിക്കാനോ ഒന്നും പോണില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഒരു ചുവന്ന മുളകും കറിവേപ്പില കൂടിയിട്ട് ഒന്നടം മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സ്മെല്ലും ഫ്ലേവറും വേറെ തന്നെയാണ് അല്ലേ, ഉലുവ വെളുത്തുള്ളി ഇഞ്ചി ചുവന്ന മുളക് ഫ്ലേവറിൻ്റെ. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ കുട്ടന്മാരെ കൂടിയിട്ട് കൊടുക്കുന്നത്. ഇത് പച്ച മാങ്ങയാണ്, ചെന്തതൊന്നുമല്ല കേട്ടോ. ചെറുത് ആണെങ്കിൽ രണ്ടെണ്ണം, വലുതാണെങ്കിൽ രണ്ടും മതി. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ എണ്ണയിലൊക്കെ കടന്ന് ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം പൊടികളിട്ട് കൊടുക്കാം. നമ്മളൊരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവില്ലെങ്കിൽ മാത്രം അര മതി, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ചുകൊണ്ട് കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്കൊരു ഇത്തിരി മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം അര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഈ പോലെ ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് നമ്മൾ എണ്ണയിലിങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരു ഫ്ലേവറും ഇതൊക്കെ ഇതിലേക്ക് പിടിച്ചോളും. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒഴിച്ചോളി. കാരണം ഇത് കുറച്ച് കുറുകി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നുണ്ട് മാവ് മാങ്ങ കുക്കാവും വേണ്ടേ. അപ്പം ഇതാണ് കേട്ടോ പരുവം. ഇനി നമ്മൾ ഉപ്പിട്ട് പാത്രം അടച്ച് വെക്കുകയാണ്. ഇനി എന്ത് വേവട്ടെ. അപ്പോൾ ബാക്കിയുള്ള അരപ്പൊക്കെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. വെറും 5 മിനിറ്റിൽ റെഡിയാക്കുക. കാരണം മാങ്ങയ്ക്ക് തീരെ വേവില്ല. അപ്പോൾ തേങ്ങ ഈയിടെയായിട്ട് ഉമ്മച്ചി ചിരകാമടി ആയതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഒന്നായിട്ട് കുത്തിപ്പൊട്ടിച്ച് പൂളുപൂളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എന്നിട്ട് അരച്ചെടുക്കുക. നിങ്ങളൊക്കെ എങ്ങനെയാണോ, അല്ലെങ്കിൽ ചിരവല തന്നെയാണോ? ഞാൻ ചിലപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തപ്പോൾ ഇങ്ങനെ കാട്ടാറുണ്ട്. പക്ഷേ മറ്റേൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടൂല. കാരണം ഈ ഒരു കാപ്പി കളർ കൂടി വേണേ. ഇതിലേക്ക് നമ്മൾ അധിക സംഭവങ്ങളൊന്നും ഇടണില്ല. ഒരു 4 വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂണില്ല, അത്രയും നല്ല ജീരകം ഇടുക കേട്ടോ. അത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങ ഇങ്ങനെ വെന്ത് വരികയുണ്ട് കേട്ടോ. മാങ്ങയുടെ വേവ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റൊക്കെ ഏറെയാണ്. ഇപ്പം ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചത് എന്താ വെച്ചാൽ കറി എനിക്ക് കുറച്ചധികം വേണം. പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിച്ചാലും സീനില്ലല്ലോ. ഇപ്പം നമ്മുടെ അരച്ച തേങ്ങ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മാത്രം ആ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഇപ്പം ഇതിൻ്റെ തിക്നെസ്സും വെള്ളത്തിൻ്റെ അളവും അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനാണ്. ഞാൻ കറക്റ്റായിട്ടൊന്നും പറയണില്ല, നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് അടുത്ത് ലാസ്റ്റായിട്ട് കുറച്ച് നുറുങ്ങ് വിദ്യകൾ കൂടിയുണ്ട്. ഉപ്പൊന്ന് കറക്റ്റാക്കുക, ഒരിത്തിരി ഈ ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ മധുരം ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമല്ല, എന്ത് കറിയിലൊക്കെ കേട്ടോ. അച്ചാറിലാവുമ്പോൾ എല്ലാവർക്കും പോവും. പക്ഷെ ഇത് മധുരിക്കാനല്ല ഞാൻ പറഞ്ഞത്, ആ ഉപ്പൊന്നും ഒരു ഉപ്പും പുളിയൊന്ന് കറക്റ്റാക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ തേങ്ങ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ കറിൻ്റെ മെയിൻ പരിപാടികൾ. ഇനി ചെറിയ നോക്ക് വിദ്യകളായിട്ട് നമ്മളൊരിത്തിരി ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ വറുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ള ഉലുവയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക, ഫ്രഷ് കറി ലീവ്സ് അതിൻ്റെ മേലോട്ട് ഇതേപോലെ തൂവിക്കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള മാങ്ങ തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മാങ്ങ കറി ഇത്രയേ ഉള്ളൂ. ഇതുവരെ തയ്യാറാക്കിയ നോക്കാത്തവർ എന്തായാലും പോയിട്ട് തയ്യാറാക്കി നോക്കൂ. മാങ്ങ സീസണൊക്കെ തയ്യാറായി, എന്നാലും കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനി ഫിഷ് ഇല്ലാന്ന് പറഞ്ഞാണ്ടോ, അല്ലെങ്കിൽ പച്ചക്കറി ഇല്ലാന്ന് പറഞ്ഞാണ്ട് കറി ഇല്ലാണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർ റിലേറ്റീവ്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനലിലും റെക്കമെൻഡ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അത്രമാത്രം ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു സഹായമാകുമായിരുന്നു.
അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.